വീഡിയോ നമ്പർ 26 ഇത്. വീഡിയോ നമ്പർ 26. നമ്മൾ ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓക്കെ, കണ്ടിന്യൂറ്റി, ഓക്കെ, യൂണിഫോം കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് യൂണിഫോം കണ്ടിന്യൂറ്റി എന്താണ് പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ചത് ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണ്, എന്താണ് ഡിഫറൻഷ്യബിൾ, എന്താണ് മാത്തമാറ്റിക്കൽ മീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കണ്ടിന്യൂറ്റി, യൂണിഫോം കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, പിന്നെ ഒരു ഫിക്സഡ് പോയിൻ്റ് തിയറി ഉണ്ട്, അത് പഠിക്കണം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം. ഫിക്സഡ് പോയിൻ്റ് തിയറി, ഓക്കെ. എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? ഫിക്സഡ് പോയിൻ്റ് തിയറി ആണ്. ഫിക്സഡ് പോയിന്റ് തിയറം, ഫിക്സഡ് പോയിന്റ് തിയറം, ഫിക്സഡ് പോയിന്റ് തിയറത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഞാനൊരു ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെൽ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഒരു ക്ലോസ് ഇൻ്റർവെൽ 0 ആണെന്ന് ഞാൻ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഒരു ക്ലോസ് ഇൻ്റർവെൽ. ക്ലോസ് ഇൻ്റർവെൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സെറ്റാണ്, ഓക്കെ. ഇത് കോമ്പാക്ട് ആണ്, പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു കോമ്പാക്ട് സെറ്റിൽ നിന്ന് ക്ലോസ് ഇൻ ബൗണ്ടറിയിൽ നിന്ന് നമ്മൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ചെയ്യുമ്പോൾ ഇപ്പോ ഇപ്പുറത്ത് റിയൽ ലൈനോ ഇമേജ് എന്തെങ്കിലും ആവട്ടെ, റിയൽ ലൈനോ എന്തെങ്കിലും ആവട്ടെ, ഇതൊരു കോമ്പാക്ട് സെറ്റാണ്. എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് നമുക്ക് അറിയാം, നമുക്ക് അറിയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അറിയാം, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പിന്നെ നമുക്കറിയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, ഇതൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ കണ്ടിന്യൂറ്റി എന്താന്ന് പഠിച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ ഒരു കോമ്പാക്ട് സെറ്റിൽ നിന്ന് നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അറ്റ്ലീസ്റ്റ് 1 ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും. ഈ ഫംഗ്ഷന് എന്തുണ്ടാവും? അറ്റ്ലീസ്റ്റ് 1 ഫിക്സഡ് പോയിന്റ്, അറ്റ്ലീസ്റ്റ് 1 ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഉണ്ടാവും അറ്റ്ലീസ്റ്റ് 1 ഫിക്സഡ് പോയിന്റ്. അതിന് നമുക്ക് ആദ്യം ഫിക്സഡ് പോയിന്റ് എന്തെന്ന് അറിഞ്ഞുകൂടാലോ. എന്താ ഫിക്സഡ് പോയിന്റ് നോക്കിക്കോ. ഞാനിപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് ഫംഗ്ഷൻ ഈ ഇതിൽ ഡിഫൈൻ ചെയ്ത്, നോക്കിക്കോളേ നിങ്ങൾ, ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ക്ലോസ് ഇൻ്റർവെൽ 0 1, ക്ലോസ് ഇൻ്റർവെൽ 0 1. നമ്മൾ ഞാൻ വരച്ചിരിക്കുന്ന എടുക്കുന്ന ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. എന്താണ് ഗ്രാഫ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഓക്കെ. അപ്പോൾ എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഗ്രാഫ്, ഈ ഗ്രാഫ് ഞാനിവിടെ വരികയാണേ. വരയുമ്പോൾ ഇങ്ങനെയുണ്ടാവുക ഗ്രാഫ് എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഗ്രാഫ് ഞാൻ വരച്ചു, ഇതാണ് എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ്.
ഈ ഗ്രാഫ് ഞാൻ വരഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സിന് സീറോ കൊടുത്താൽ എഫ് ഓഫ് സീറോ സീറോ എടുത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്, അത് പൂജ്യത്തിലേക്ക് തന്നെ. അപ്പം ഈ പൂജ്യം എന്ന് പറയുന്ന പോയിൻ്റ് മാപ്പ് ചെയ്യുക പൂജ്യത്തിലേക്കാണ്. ഇനി എഫ് ഓഫ് വൺ എന്താ, വൺ മാപ്പ് ചെയ്യെടുത്തേക്കാണ്. ഇതാ വൈ എക്സ് ആണ്, ഇത് വൈ എക്സ് ആണ്. അപ്പോൾ ഇത് വണ്ണെന്ന് പറഞ്ഞ പോകാനല്ലേ, ഈ വണ്ണ് മാപ്പ് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ വണ്ണിലേക്ക് തന്നെ. കുറച്ചും കൂടി നോട്ട് വരച്ച് കഴിഞ്ഞാൽ വലുപ്പത്തിൽ വരക്കാം. ഇതാണ് എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഇതാണ് എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇത് വൺ ആണ്, ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ ഇവിടെയുള്ള നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇത് എക്സ് ഈക്വൽ ടു വൺ, അതിൻ്റെ ഇമേജ് ആണ് എഫ് എഫ് എക്സ് ഈക്വൽ ടു വൺ ഇവിടെ. കാരണം ഈ മാപ്പ് എന്ന് പറയുന്നത് എഫ് എഫ് എക്സ് ഈക്വൽ ടു വൺ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വൺ മാപ്പ് ചെയ്യുന്നത് അതിൻ്റെ വണ്ണിലേക്ക് തന്നെ, വണ്ണ് മാപ്പ് ചെയ്യുക വണ്ണിലേക്ക്. മാത്രമല്ല പൂജ്യം മാപ്പ് ചെയ്യുക അവിടെ തന്നെ, അടുത്തേക്ക് തന്നെ. ഈ പൂജ്യം മാപ്പ് ചെയ്യുക ഇവിടെ തന്നെ പൂജ്യത്തിലേക്ക്. അപ്പോൾ നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള ഓരോ പോയിൻറ്റുകളും കറക്റ്റായിട്ട്, ഇപ്പോൾ പോയിൻ്റ് ഫൈവ് മാപ്പ് ചെയ്യുക പോയിൻ്റ് ഫൈവിലേക്ക്, പോയിൻ്റ് എയ്റ്റ് മാപ്പ് ചെയ്യുക പോയിൻ്റ് എയ്റ്റിലേക്ക്. എന്താണ് ഫിക്സഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളാം, എന്താണ് ഫിക്സഡ് പോയിൻ്റ്? ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് ഇപ്പോൾ എക്സ് ഈക്വൽ ടു വണ്ണ്, വണ്ണ് എന്ന് പറഞ്ഞ പോയിൻ്റ് വണ്ണിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കൂ, ഫിക്സഡ് പോയിൻ്റ് തന്നെ. വണ്ണ് വണ്ണിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നത്, പോയിൻ്റ് എയ്റ്റ് പോയിൻ്റ് എയ്റ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, പോയിൻ്റ് ഫൈവ് പോയിൻ്റ് ഫൈവിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാപ്പ് ചെയ്യുന്ന ആ പോയിൻറ്റ്സുകൾ നമ്മൾ എന്താ വിളിക്കുക, ഫിക്സഡ് പോയിൻ്റ്. ഇവിടെ നമ്മൾ തിയറം പറയുന്നതെന്ന് അറിയുമ്പോൾ, നമുക്കൊരു ക്ലോസ് ഇൻ്റർവൽ ഉണ്ട് എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പുറത്തും വേണമെങ്കിൽ ഒരു ക്ലോസ് ഇൻ്റർവലിന് എടുത്തോ. ഇവിടുന്ന് ഇവിടുത്തേക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറോ എക്സ് ക്യൂബോ എന്ത് വേണം എടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു ഫിക്സഡ് പോയിൻ്റ് ഉണ്ടാവും. ആ ഫിക്സഡ് പോയിൻ്റ് ഈ സെറ്റിൻ്റെ അകത്തുണ്ടാവും. നമുക്കറിയാം ഈ നമ്മളിപ്പോൾ ഗ്രാഫ് വരച്ചപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു എക്സ് വരച്ചപ്പോൾ ഇതും ഇവിടെയുള്ള മുഴുവൻ പോയിൻറ്റ്സും നമ്മൾ എടുത്തിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഇപ്പോൾ ഈ ഗ്രാഫ് വരക്കാനെടുത്ത് അപ്പോൾ ഇതിലുള്ള മുഴുവൻ പോയിൻറ്റും എന്താണ്, മുഴുവൻ പോയിൻറ്റും ആ പോയിൻ്റിൽ സെയിം പോയിൻ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യാം. അവിടെ ഇത് മുഴുവൻ എന്താണ്, സെറ്റിലുള്ള മുഴുവൻ പോയിൻറ്റും ഫിക്സഡ് പോയിൻ്റാണ്. സെറ്റിലുള്ള മുഴുവൻ പോയിൻ്റ് എന്താണ്, സെറ്റിലുള്ള മുഴുവൻ പോയിൻ്റ് എന്താണ്, ഫിക്സഡ് പോയിൻ്റാണ്. ഇനി നമുക്ക് ഇതേ സാധനം തന്നെ ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്ത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ക്ലോസ് ഇൻ്റർവൽ സീറോ വൺ എന്നും ക്ലോസ് ഇൻ്റർവൽ സീറോ വൺ അല്ലേ തന്നെ എന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫിക്സഡ് പോയിൻ്റ് കാണുന്നതാണ് എന്താ, ഫിക്സഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കണം, എക്സ് തന്നെയായിരിക്കണം. അതായത് ഇവിടെയുള്ള വൺ എന്ന് പറഞ്ഞ സാധനം എടുത്തേക്ക് മാപ്പ് ചെയ്യണോ വണ്ണിലേക്ക് മാപ്പ് ചെയ്യണോ, അത് എക്സ് മാപ്പ് ചെയ്യേണ്ട എടുത്തേക്ക് തന്നെയാണ് എക്സിലേക്ക്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇത് എക്സ് ആണ്, അതിൻ്റെ ഇമേജ് ആയ എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കണം, എക്സ് തന്നെയായിരിക്കണ്ടേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്കുള്ള എക്സ് എടുത്താൽ പോരെ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് എക്സ് എക്സ് സ്ക്വയർ എങ്ങനെ വരയ്ക്കുക, നോക്കാം. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ക്ലോസ് ഇൻ്റർവൽ സീറോ വണ്ണിലാണ്, ക്ലോസ് സീറോ വൺ ആണ്. ഫംഗ്ഷൻ ഏതാണ്, നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ഗ്രാഫിൻ്റെ പേരെന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടുന്ന് തൊട്ട് ഇവിടുത്തെ വരെയുള്ള ഈസ് ഇതേ വേണ്ടു, ഇപ്പുറത്തെ സൈഡ് വേണ്ട കേട്ടോ, ഇപ്പുറത്തെ സൈഡ് വേണ്ട. ഇതിൽ സീറോ വണ്ണെന്ന് നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന ഗ്രാഫ് വരച്ച്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫിക്സഡ് പോയിൻറ്റുകൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ഇത് പ്രകാരം നമുക്ക് എഫ് ഓഫ് സീറോ എടുത്തേക്കാം മാപ്പ് ചെയ്യുക, സീറോ. അപ്പോൾ പൂജ്യം പോകുന്നത് പൂജ്യത്തിലേക്കാണ്. ഇങ്ങേ ഏറ്റത്തിലെ വണ്ണോ, വണ്ണ് പോകുക എടുത്തേക്കുക, അത് വണ്ണിലേക്ക് തന്നെ പോകും. കാരണം നമുക്കറിയാം ഇത് വണ്ണ് പോവുക മാപ്പ് ചെയ്യടുത്തേക്കാണ് വണ്ണിലേക്ക് തന്നെ തീരപ്രകാരം. ഇനി രണ്ട് ഇതിൻ്റെ പോയിൻറ്റ് ഫൈവ് എടുത്തേക്കാണ് മാപ്പ് ചെയ്യുക, പോയിൻറ്റ് ഫൈവ്. എഫ് ഓഫ് പോയിൻറ്റ് ഫൈവ് ഈസ് ഈക്വൽ ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു പോയിൻറ്റ് ടു ഫൈവ്. പോയിൻറ്റ് ഫൈവ് മാപ്പ് ചെയ്യുന്നത് പോയിൻറ്റ് ടു ഫൈവിലേക്ക്. അപ്പോൾ ഇത് സെയിം പോയിൻ്റ് അല്ലല്ലോ, ആകെ സെയിം പോയിൻ്റ് ആയിട്ട് വരിക ഏതൊക്കെയാ, സീറോ സീറോയിലേക്ക് മാപ്പ് ചെയ്യും, വണ്ണ് വണ്ണിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്രകാരം രണ്ട് ഫിക്സഡ് പോയിൻറ്റുകളുണ്ട്, പൂജ്യം പൂജ്യത്തിലേക്കും വണ്ണ് വണ്ണിലേക്കും. ഇനി നിങ്ങൾ ഈ ഇതേ സെയിം സെറ്റ് ഞാൻ ക്ലോസ് ഇൻ്റർവൽ സീറോ വണ്ണിന് പകരം ഞാൻ എടുക്കുന്നത് ഓപ്പൺ ഇൻ്റർവൽ സീറോ വൺ ആണെന്ന് വിചാരിച്ചോ, ഓപ്പൺ ഇൻ്റർവൽ സീറോ വൺ. അപ്പോൾ നമുക്ക് ആരുണ്ടാവില്ല അപ്പുറത്തും ഇപ്പുറത്തും, സീറോയും വണ്ണും ഉണ്ടാവില്ല. സീറോയും വണ്ണും ഇല്ലാത്ത
ഈ സീറോയും വണ്ണും ഇല്ലാത്ത ബാക്കി സീറോ ഒഴിച്ച് ബാക്കിയല്ല. ഇതാ ഇവിടെ നോട്ടാ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും പോയിന്റ് ഉണ്ടാവും, വൺ ഉണ്ടാവില്ല. ഇനി അറ്റത്തെ പോയിന്റ് ഉണ്ടാവില്ല, അങ്ങേയറ്റത്തെ പോയിന്റ് ഉണ്ടാവില്ല. ഇവിടെ ഒരു ഹോളായിരിക്കും, സീറോ ഇല്ലല്ലോ, അപ്പുറത്തൊരു ഹോളായിരിക്കും, വൺ ഇല്ലല്ലോ. അപ്പോൾ സീറോയും വണ്ണും ഇല്ല, സീറോ വണ്ണും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ സീറോ വൺ എന്ന് നമ്മൾ ക്ലോസ് ഇൻ്റർവൽ സീറോ വണ്ണിലേക്ക് ഒരു മാപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ, അല്ല ഓപ്പൺ ഇൻ്റർവൽ സീറോ വണ്ണും ഓപ്പൺ സീറോ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് പോയിന്റ് ഉണ്ടാവണം, സെറ്റിനകത്ത് ഉണ്ടാവണം നിർബന്ധമില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുത്ത് നോക്ക്, എക്സ് എടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് പോയിന്റ് കിട്ടും കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുത്താൽ ഫിക്സഡ്, കാരണം ഇതിന് നടുവിലുള്ള പോയിന്റ് പോയിന്റ് ഫൈവ്, പോയിന്റ് ഫൈവ് മാപ്പ് ചെയ്യുന്ന നേരത്തേക്കാണ് പോയിന്റ് ഫൈവ് വരിക. ഇവിടെയുള്ള എല്ലാ സാധനത്തിനും ഫിക്സഡ് പോയിന്റ് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ അതേസമയം നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്രാഫ് ഓപ്പൺ ഇൻ്റർവൽ സീറോ വൺ ആണ്, എടുക്കുന്ന ഗ്രാഫ് എഫ് എസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിലോ, എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ഫിക്സഡ് പോയിന്റ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എക്സിലേക്ക് മാപ്പ് ചെയ്യുന്നതല്ലേ ഫിക്സഡ് പോയിന്റ് പറഞ്ഞത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെടുത്താൽ മതി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇരിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ്, എഫ് ഓഫ് എക്സ് സമ എക്സ് എക്സ് ഇരിക്കേറ്റ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്തായത് വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ്. എഫ് ഇത് എഫ് ഓഫ് എക്സ് ആണേ, ഇത് എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നല്ല എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് എക്സിലേക്ക് മാപ്പ് ചെയ്യുക. എഫ് ഓഫ് എക്സ് നമുക്ക് എടുത്തിരിക്കുന്ന സ്ക്വയർ ഇവിടെ കൊടുക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ്, എക്സ് സ്ക്വയർ ഇതിനിപ്പുറത്തേക്ക് കൊണ്ട് വരും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ സീറോ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഈക്വൽ സീറോ, എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ സീറോ ആൻഡ് എക്സ് ഈക്വൽ ടു വൺ. എക്സ് ഈക്വൽ ടു പൂജ്യം, എക്സ് ഈക്വൽ ടു വണ്ണും. അപ്പോൾ എക്സ് ഈക്വൽ ടു പൂജ്യം, എക്സ് ഈക്വൽ ടു വൺ ഇവിടെ സെറ്റിനകത്ത് ഉണ്ടോ? ഇല്ല, ഈ സെറ്റിനകത്ത് പൂജ്യം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കേസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ മാപ്പിംഗ് ഓപ്പൺ ഇൻ്റർവൽ സീറോ വണ്ണും ഓപ്പൺ ഇൻ്റർവൽ സീറോ വണ്ണും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടിയിരിക്കുന്ന ഫിക്സഡ് പോയിൻ്റ് ആയ സീറോയും വണ്ണാണ് ഫിക്സഡ് പോയിൻ്റ് കിട്ടിയിരിക്കുന്നത്. ആ സീറോയും വണ്ണും ഏടെ ഇല്ല, ഈ സീറോ എന്ന് പറഞ്ഞ സാധനം സി സെറ്റിലില്ല, വണ്ണ് സെറ്റിലില്ല. അപ്പോൾ ഫിക്സഡ് പോയിൻ്റ് എന്തിലില്ലാണ്ടായി പോയി? സെറ്റിൻ്റെ അകത്തില്ലാണ്ടായി പോയി. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കാൻ കാരണം? ഈ സാധനം എന്തല്ല, ഇത് കോമ്പാക്റ്റ് അല്ല, ഇത് കോമ്പാക്റ്റ് അല്ല, ഇത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ, അതായത് എപ്പോഴാണ് ഇത് കിട്ടുക എന്ന് പറയുന്നത്, ഇത് ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ, ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ വൺ ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ഫിക്സഡ് പോയിൻ്റ്, ഒരു ഫിക്സഡ് പോയിൻ്റെങ്കിലും ഉണ്ടാവും. ഇവിടെ ഫിക്സഡ് പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ സീറോയും വണ്ണും വന്നു, പക്ഷേ സീറോ വൺ ഏടെ ഇല്ല, സെറ്റിൻ്റെ അകത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇതാണ് ഫിക്സഡ് പോയിന്റ് തീറം. എന്താ തീറം? ഫിക്സഡ് പോയിന്റ് തീറം, നമ്മൾ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടർ ഇൻ്റർവലായ എ ബിയിൽ നിന്ന് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടർ ഇൻ്റർവലായ എ ബിയിലേക്ക് നമ്മളൊരു മാപ്പിംഗ് എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കണ്ടിന്യൂസ് മാപ്പിംഗ്, ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണേ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഫംഗ്ഷന് അറ്റ്ലീസ്റ്റ് വൺ ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് വൺ ഫിക്സഡ് പോയിന്റ് ഏടെ ഉണ്ടാവും? ഈ സെറ്റിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ സീറോ വൺ എന്ന് ക്ലോസ് ഇൻ്റർവൽ സീറോ വൺ ആണെങ്കിൽ നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് ഫിക്സഡ് പോയിന്റ് കിട്ടാൻ എഫ് ഓഫ് എക്സിന് എന്തോ ഇരിക്കേറ്റ് ചെയ്താൽ മതി, എക്സ് ഇരിക്കേറ്റ് ചെയ്താൽ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ സീറോ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഈക്വൽ സീറോ, എക്സ് ഈക്വൽ ടു സീറോ കോമ വൺ. അപ്പോൾ സീറോയും വണ്ണും ഏടെ ഉണ്ട്? ഈ സെറ്റിൻ്റെ അകത്തുണ്ട്. സീറോ ഇവിടെ ഉണ്ട്, വണ്ണിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഫിക്സഡ്, അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടായാൽ മതി. പക്ഷേ രണ്ട് ഫിക്സഡ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അതേസമയം ഓപ്പൺ ഇൻ്റർവൽ സീറോ വൺ ആണെങ്കിൽ, ഓപ്പൺ ഇൻ്റർവൽ സീറോ വൺ ടു ഓപ്പൺ ഇൻ്റർവൽ സീറോ വൺ ആണെങ്കിൽ നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ആ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്ത്, ഇനി ഫിക്സഡ് പോയിന്റ് കിട്ടാൻ എഫ് ഓഫ് എക്സിനെ എന്ത് ചെയ്താൽ മതി? എക്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ സീറോ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഈക്വൽ സീറോ, എക്സ് ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു വൺ. അപ്പോൾ സീറോയും വണ്ണും ഫിക്സഡ് പോയിന്റ് കിട്ടിയില്ലോ, പക്ഷേ പൂജ്യവും ഒന്നും ഏടെ ഇല്ല, പൂജ്യം ഇവിടെ ഇല്ല, വണ്ണ് ഇവിടെ ഇല്ല. അപ്പോൾ ഇത് കോമ്പാക്റ്റ് അല്ല, ഇത് കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് ആണെങ്കിൽ ഫിക്സഡ് പോയിന്റ് ഈ സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവും, സീറോയും വണ്ണും ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് കോമ്പാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് സീറോയും വണ്ണും ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് തിയറം പറയുന്നത്. ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ എ ബിയിലേക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് വൺ ഫിക്സഡ് പോയിന്റ് സെറ്റിനകത്ത് ഉണ്ടാവും. ഇതാണ് ഫിക്സഡ് പോയിന്റ് തിയറം. ഇതാണ് എന്ത് ഫിക്സഡ് പോയിന്റ് തിയറം. അതാണ് ഫിക്സഡ് പോയിന്റ് തിയറം. പിന്നെ നമുക്ക് നമ്മളെ ബുക്കിലേക്ക് വരാം കേട്ടോ, നമ്മളെ ബുക്കിലേക്ക് വരാം. നോക്കിക്കോളാം,
കണ്ടിന്യൂസ് ഫംഗ്ഷൻ പേജ് നമ്പർ 26 ആണേ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എ കണ്ട എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ ഇസ് എറ്റ് ബി കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ പ്ലസ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ ഇഫ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് പിടിച്ചിട്ടാണ്. അതായത് ഒരു ഫംഗ്ഷൻ എ എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷന് അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ എന്റെ സെറ്റിനുള്ള സെറ്റിൽ കംപ്ലീറ്റ് പോയിന്റ്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്ത ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇത് ജസ്റ്റ് വായിച്ചാൽ മതിയേ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. എ ഫംഗ്ഷൻ വിച്ച് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ഇസ് അറ്റ് ഡിസ് അതൊക്കെ അറിയാം. കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും. ഇതൊക്കെ വായിക്കുക. ഇനി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എന്തൊക്കെ സാധനങ്ങൾ വേണോ അത് ഡിഫൈൻഡ് ആയിരിക്കണം. എയിൽ പിന്നെ എ എന്ന് പറഞ്ഞപ്പോൾ ലിമിറ്റ് അക്സസ് ചെയ്യണം, പഠിപ്പിച്ചതാണ്. പിന്നെ ഇത് ഡിസ്കണ്ടിറ്റി വേണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കുന്നത്? ഡിസ്കണ്ടിറ്റി വേണമെങ്കിൽ എന്തൊക്കെ വേണം? ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞപ്പോൾ ഡിഫൈൻഡ് ആവരുത്, ലിമിറ്റ് അക്സസ് ചെയ്യരുത്. പിന്നെ ഇടത്തെ സൈഡിൻ്റെ വലത്തെ സൈഡിൽ ലിമിറ്റ് അക്സസ് ചെയ്യാവാണ്ടായിപ്പോൾ, പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ചെയ്യുക ആൻഡ് എഫ് ഓഫ് ബി ബോത്ത് ആർ നോട്ട് ഈക്വൽ. ഈ കേസസ് ഒക്കെ മുഴുവൻ ഞാൻ പഠിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവും? ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ പഠിപ്പിച്ച വേറൊരു കാര്യം തന്നെ ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം. ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ നമുക്ക് റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റി ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റി എന്താണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. പിന്നെ അത് നിങ്ങൾ ബാക്കിലത്തെ വീഡിയോസ് നോക്കുക. പിന്നെ ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ ഫസ്റ്റ് കൈൻഡ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. പിന്നെ ഡിസ്കണ്ടിന്യൂ സെക്കൻഡ് കൈൻഡ് വളരെ വിശദമായൊരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു മിക്സഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. പിന്നെ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പീസ് വൈ പീസ് പീസായിട്ട് ഒരു നമ്മളെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. പിന്നെ ഇവിടെ ഓപ്പൺ ഇൻറ്റർവെൽ 0, 5, 6 നമുക്കൊരു പീസ് വൈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഡിസ്കണ്ടിന്യൂസ് ആണ് 1, 2, 3, 4. അപ്പോൾ നമ്മൾ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെന്താ നമുക്ക് അറിയാം. ഓപ്പൺ ഇൻറ്റർവെൽ 0, 5 ആണ്. 1, 2, 3, 4, 5 ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് പീസ് വൈസ് ഡിസ്കസ് പറഞ്ഞാൽ 0 മുതൽ 1 ഇതിൻ്റെ മാപ്പിംഗ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഫംഗ്ഷനാണ്. 0 മുതൽ 1 പോയിന്റ് മാപ്പ് ചെയ്യുക അടുത്തേക്ക് തന്നെയാണ് 0. പിന്നെ 1 മുതൽ 2 സാധനം ഇവിടെ ഈ എലമെൻ്റ് ഇവിടെ ഉണ്ടല്ലോ, 1 ഇമേജ് ഇവിടെ ഉണ്ടാവുക. 1 മുതൽ 2 സാധനം ഇവിടെ അങ്ങനെ. പിന്നെ 2 മുതൽ 3 സാധനം ഇതങ്ങനെ ഓക്കെ. അപ്പോൾ ഈ 0-1 ഇടയിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ 0, അതുകൊണ്ട് എല്ലാ എലമെൻറ്റും ഇവിടെ മാപ്പ് ചെയ്യും. 1-2 ഇടയിലുള്ള 1 less than 2 1-2 ഇടയിലെ ഏറ്റവും വലിയ ഇൻറ്റിജർ 1 അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ മാപ്പ് ചെയ്യും, 1 മാപ്പ് ചെയ്യും. 2 ഇല്ലല്ലോ, 2 ഇല്ലല്ലോ. പിന്നെ 2 മുതൽ 3 സാധനത്തിൽ 2 less than x, less than or equal to x, less than 3 ഇതാണ്. 2 less than or equal to x, less than 3 2-3 ഏറ്റവും വലിയ ഇൻറ്റിജർ 2. അപ്പോൾ 2-3 ഇടയിലെ എല്ലാ എലമെൻസും ഇവിടെ മാപ്പ് ചെയ്യും 2. ഇത് 1, ഇത് 2 ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതാണ് പീസ് വൈസ് ആയിട്ട് നമ്മൾ പീസ് പീസായിട്ട് ഈ ഒരു കഷ്ണമല്ലേ ഇവിടെ എല്ലാം കണ്ടിന്യൂസാണ്. ഈ കഷ്ണത്തിൽ ഇവിടുന്നോട്ട് ഇവിടുത്തെ വരെ കണ്ടിന്യൂസാണ്, ഇക്കഷ്ണത്തിൽ ഇവിടുന്നോട്ട് ഇവിടുത്തെ വരെ. അപ്പോൾ നമുക്ക് പറയാം ഇത് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റുകൾ 1, 2, 3 ഒന്നൊന്ന് ചാടിപ്പോയി, 2 ഇവിടുന്ന് ഇവിടുത്തേക്ക് ചാടിപ്പോയി. അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ് 1, 2, 3, 4 ആണ്. ഓക്കെ. ഇനി നമ്മൾ വേണ്ടത് നമുക്ക് എന്താ അത് ഇൻ്റർവെൽ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചെറിയ ഓരോരോ കഷ്ണം കഷ്ണം ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ എഫ് ഓഫ് എക്സ് ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു സാധനങ്ങളാണ്. എക്സ് ഇൻറ്റു സൈൻ 1/x, x² കോസ് 1/x, ആ ടൈപ്പ് സാധനത്തിൻ്റെ ലിമിറ്റ് അത് കണ്ടിന്യൂസ് ആണോ 0 എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വെറുതെ ജസ്റ്റ് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1/x ഓക്കെ. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു 0 ദെൻ എക്സ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഗ്രാഫ് ഞാൻ മറ്റേ ഇതിൽ കമ്പ്യൂട്ടർ വരച്ചിട്ടുള്ള ഗ്രാഫ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നോക്കിക്കോളെ നിങ്ങൾ. ഇനി നമുക്ക് ഇത് 0 കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. ദിസ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് തെളിയിക്കണോ, എഫ് ഓഫ് സീറോ ചെക്ക് ചെയ്യണം. എഫ് ഓഫ് 0 എത്രയാണ്, 0 ആകുമ്പോൾ 0. അപ്പോൾ എഫ് ഓഫ് 0 0. ഇനി ഇടത്തെ സൈഡ് എന്ന് പറയുന്ന സാധനം എന്താ നോക്കണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു അത് ഇടത്തെ സൈഡ് ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താ, 0 അല്ലാത്ത സമയത്ത് എക്സ് ഇൻറ്റു സൈൻ 1/x 0 10 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ 0 ആകുമ്പോൾ എഫ് ഓഫ് 0 ഇവിടെ 0 കൊടുത്ത്, എക്സ് നോട്ട് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ 0
തൊട്ടടുത്ത് ഇടത്ത് സൈഡും വെച്ചിട്ട് മൂവ് ചെയ്യാന്ന് അർത്ഥം, പൂജ്യത്തിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ എക്സ് ടെൻസ് സീറോ എഫ് ഓഫ് എക്സ് ആണ് ഇത് കൊടുക്കുക, ഈ ഫംഗ്ഷൻ എക്സ് ആൻഡ് വണ്ട് എക്സ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എക്സ് ടെൻസ് സീറോ അല്ലേ, നമ്മൾ എടുക്കുക ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ പൂജ്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സീറോ ഇൻറ്റു സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ്. സൈൻ്റെ വാല്യൂ എന്താണ്? മൈനസ് ഒന്നിനും പ്ലസ് ഒന്നിനും ഇടയില്ല, അതൊരു ബൗണ്ടഡ് ഫംഗ്ഷനാണ്. സൈൻ വൺ ബൈ എക്സ് ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ. അപ്പോൾ പൂജ്യം ഗുണിക്കണേ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്താ? പൂജ്യം. അപ്പോൾ ദിസ് ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടി? ഇപ്പുറത്തെ സാധനം എന്ത് കിട്ടി? പൂജ്യം കിട്ടി. അപ്പോൾ പൂജ്യം സമം പൂജ്യം. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ. എന്താണ് ഈ ഫംഗ്ഷൻ? കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ സീറോ. ഇനി നമുക്ക് വേണ്ടത് വേറൊരു ഫംഗ്ഷൻ ഇതേപോലെ തന്നെ വരും, ലിമിറ്റ് എക്സ് ടെൻ സീറോ എക്സ് ഇൻറ്റു കോസ് വൺ ബൈ എക്സ്. ഇതേപോലെ ചെയ്താൽ മതി നിങ്ങൾ. നമ്മളെ ഇതേപോലെ തന്നെ ചെയ്യുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരുക. ഇവിടെ എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സിന് പകരം എക്സ് ഇൻറ്റു സൈന് പകരം കോസ് വൺ ബൈ എക്സ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്താൽ മതി. എഫ് ഓഫ് സീറോ സീറോ എന്ന് തന്നിട്ടുണ്ടാവും. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ സീറോ ഇൻറ്റു സോറി ഇവിടെ സീറോ ഇൻറ്റു കോസ് വൺ ബൈ എക്സ് ആണ് ഒരു ബൗണ്ടറി ഫംഗ്ഷൻ. അപ്പോൾ സീറോ ഇൻറ്റു ബൗണ്ടറി ഫംഗ്ഷൻ സീറോ. അപ്പോൾ രണ്ട് സാധനം ഇരിക്കില്ല, എഫ് ഓഫ് സീറോ സീറോ ലിമിറ്റ് കൊടുത്തപ്പോൾ സീറോ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ആയി കഴിഞ്ഞാലോ, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ഈ സാധനം എക്സ് നോട്ട് ഈക്വൽ ടു സീറോ സീറോ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ. ഇതിൻ്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സൈനിന് പകരം കോസ് വന്നാലോ എല്ലാം. അപ്പോൾ നമുക്ക് ഈസിയായി ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഇത് ചെക്ക് ചെയ്താൽ മതി, ലിമിറ്റ് എക്സ് ടെൻ സീറോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓ സീറോ എന്ന് വെക്കാം. എഫ് ഓ സീറോ എന്താ? സീറോ. ഇത് ലിമിറ്റ് എക്സ് ചെയ്താൽ സീറോ ഇൻറ്റു എ ബൗണ്ടഡ് ഫംഗ്ഷൻ, ദാറ്റ്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇത് സീറോ കിട്ടി, സീറോ സമം സീറോ. അപ്പോൾ ഇതും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ അതാണ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി റെസിപ്രോക്കൽ ഫംഗ്ഷൻ വൺ ബൈ എക്സ്. വൺ ബൈ എക്സ് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ്, വൺ ബൈ എക്സ് എക്സ് അറ്റ് നോ എക്സ് നോട്ട് ഈക്വൽ സീറോ. അപ്പോൾ ഈ ദിസ് ഈസ് നോട്ട് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് സെക്കൻഡ് കൈൻഡ് എക്സ് ഈക്വൽ സീറോ. എക്സ് ഈക്വൽ സീറോ തന്നെ ഡിസ്കണ്ടിന്യൂസ് സെക്കൻഡ് കൈൻഡാണ്. എന്താണ് എന്താണ് ലിമിറ്റ്? ഇത് പഠിച്ചോളെ നമ്മൾ. വൺ ബൈ എക്സ് മറ്റേ എക്സ് ഈക്വൽ ടു സീറോയിൽ ഇതിന് ഡിസ്കണ്ടിന്യൂസ് സെക്കൻഡ് ആണ്. ഇവിടെ നിങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, ഇവിടെ നിങ്ങോട്ട് ഇതാ ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ പ്ലസ് വൺ ബൈ എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് വൺ ബൈ എക്സ്. കാരണം എന്താ? പൂജ്യത്തിൽ നമ്മളൊരു സീക്വൻസ് ഇങ്ങോട്ടേക്ക് സീറോയിലേക്ക് മൂവ് ചെയ്താലും അതാണിത്. പൂജ്യം ഇടത്തെ സൈഡ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് സീറോ കൊടുത്താലും ഈ ലിമിറ്റ് എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യാത്ത കൊണ്ട് രണ്ടും ഇൻഫിനിറ്റി ആയി പോകും. ഇത് ഇൻഫിനിറ്റി രണ്ടും എക്സിസ്റ്റ് ചെയ്യില്ല. രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ എന്താ വിളിക്കുക? ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എന്താണ്? സെക്കൻഡ് കൈൻഡ്. ഇനി ഇവിടെ നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ എഫ് എൻ ജി ബി ഡിഫൈൻഡ് ആണ് ഇൻ്റർവെല്ലെ, എഫ് എൻ ജിയും കണ്ടിന്യൂസ് ആണ്, എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ പഠിച്ചോ, വായിച്ചോ. എഫ് എൻ ജി കണ്ടി, പിന്നെ എഫ് എൻ ജിയും ഡിഫൈൻഡ് ആണ് എഫ് എഫ് ബൈ ജി. ഇത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആണ്, എൻ്റെ ഡിവിഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എഫ് ഇസ് എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇൻ്റർവെല്ലെ എ ബി, ദൻ എഫ് ഇസ് ബൗണ്ടഡ് ആൻഡ് ദാറ്റ് ഇറ്റ്സ് ബൗണ്ടഡ് അബൗണ്ട്സ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ബി. ഇത് നോക്കിക്കോളെ, ഇത് ഒരു സാധനം നമുക്ക് വളരെ ഈസി ആയിട്ട് ചിന്തിച്ച് എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇപ്പം നമുക്ക് ഒരു ക്ലോസ് ഇൻ്റർവൽ ഒരു സീറോ ടു എന്നിരിക്കുക, ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെന്നായിരിക്കുക. ഇപ്പോൾ ബേസിക്കൽ എക്സ് സ്ക്വയർ എന്നിരിക്കുക, കുറച്ച് വേറെ വലിപ്പത്തിൽ വരട്ടെ മക്കളെ. അതിൻ്റെ പൊരുളെന്താന്ന് ഞാൻ പറയാം നോക്കോ. ഇപ്പോൾ ഇവിടെ ഒരു ഒരു ഗ്രാഫ് ഉണ്ട്, ഇവിടെ ഒരു ക്ലോസ് ഇൻ്റർവൽ സീറോ ടു ഉണ്ടെന്നായിരിക്കുക. എഫ് ഈ ഗ്രാഫിൻ്റെ പേര് എഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ, ഈ സീറോ ടു എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് കറക്റ്റായിട്ട് മാപ്പിംഗ് കിട്ടും. സീറോൻ്റെ ഇമേജ് സീറോ ആയിരിക്കും, ടുവിൻ്റെ ഇമേജ് എന്തായിരിക്കും? സ്ക്വയർ ആയതുകൊണ്ട് ടുവിൻ്റെ ഇമേജ് അത് ടുവിൻ്റെ ഇമേജ് അത് ഫോർ ആയിരിക്കും, ടുവിൻ്റെ ഇമേജ് ഫോർ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമല്ല ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ബൗണ്ടഡാണ്, കാരണം ഇതിൻ്റെ എഫ് ഓഫ് എക്സുകൾ കംപ്ലീറ്റ് മാപ്പിംഗ് നടക്കുന്നിടത്ത് ഇത് ഇങ്ങനെ മാപ്പ് ചെയ്യുന്ന ഇവിടത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇമേജസ് മുഴുവൻ ഇവിടെയല്ലേ, ഈ ഇവിടെയല്ലേ, ഇവിടെയുള്ള ഒരു പോയിൻ്റ് എക്സ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഇവിടെയല്ല ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സുകൾ മുഴുവൻ ഇവിടെയല്ലേ, അത് എന്തിൻ്റെ ഇടയിലാണ്? പൂജ്യത്തിൻ്റെയും നാലിൻ്റെ ഇടയിലാണ് കംപ്ലീറ്റ് എഫ് ഓഫ് എക്സുകളുള്ളത്. പൂജ്യത്തിൻ്റെ എന്തിൻ്റെ ഇടയിൽ? നാലുകൾ. അപ്പോൾ സീറോ ലെസ് ദാൻ ഓറിക്കൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓറിക്കൽ ടു ഫോർ ആണ്. ഇത് ബൗണ്ടഡ് ആണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ
ആ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂ ഒരു ക്ലോസ് ക്ലോസ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. എന്താ തിയറം എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവെൽ സീറോ ടുവിൽ, ക്ലോസ് ഇൻ്റർവെൽ സീറോ ടുവിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കും, അത് ബൗണ്ടഡ് ആയിരിക്കും. അത് എന്തായിരിക്കും ബൗണ്ടഡ്, അതായത് ബൗണ്ടഡ് ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വില പൂജ്യത്തിൻ്റെയും നാലിൻ്റെയും ഇടയിലാണ്, അത് ബൗണ്ടഡ് ആണ്. ആൻഡ് അറ്റൈൻസ് ബൗണ്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ബി, മിനിമം ഒരു പോയിൻ്റ് എങ്കിലും എന്തുണ്ടാവും ഇതിൻ്റെ ഇതിൻ്റെ എന്താണാൽ അറ്റൈൻസ് ഇസ് ബൗണ്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ബി. ആ അറ്റ്ലീസ്റ്റ് ബൗൺസ് എന്ന് പറഞ്ഞാൽ ഈ പൂജ്യത്തിൻ്റെ ഇതല്ല, ഇതിൻ്റെ ലോവർ ബൗണ്ട് ഉണ്ടാവും, ഇതിൻ്റെ അപ്പർ ബൗണ്ട് ഉണ്ടാവും പറഞ്ഞു. ഈ എഫ് ഓഫ് എക്സിൻ്റെ ലോവർ ബൗണ്ട് ഉണ്ടാക്കുന്ന പൂജ്യമല്ലേ, അതായത് എക്സ് ഈക്വൽ ടു പൂജ്യം എന്ന് പറഞ്ഞ പോയിൻ്റ് എഫ് ഓ സീറോ സീറോയിലേക്ക് പോയത് ലോവർ ബൗണ്ടാണ്. ഇത് ഇൻഫിമം ഉണ്ടാക്കുന്നത് സീറോ ആണ്, എഫ് ഓഫ് എക്സിൻ ഇൻഫിമം ഉണ്ടാക്കുന്നത് സീറോ. ഇനി എഫ് ഓഫ് ടു, എഫ് ഓഫ് ടു ആണ് എന്ത് ഫോർ. അപ്പോൾ ഇമേജിൻ്റെ വലിയ വില ഉണ്ടാക്കുന്ന ആരാണ്, ടു. അതുകൊണ്ട് നമ്മൾ പറയുക ഇതിൻ്റെ വലിയ വില ഉണ്ടാക്കുന്ന ടുവും ഇതിൻ്റെ ചെറിയ വില ഉണ്ടാക്കുന്ന ആരാണ്, പൂജ്യം. അതാണ് ഇവിടുത്തെ തിയറം. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ക്ലോസ് ഇൻ്റർവെൽ എ ബി ആണ്, അങ്ങനെയാണ് എഫ് ബൗണ്ടഡ് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ അറ്റൈൻസ് ഇസ് ബൗണ്ട് അറ്റ്ലീസ്റ്റ് വൺസിന് ഒരു പ്രാവശ്യമെങ്കിലും മിനിമം, പിന്നെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടാകുന്ന പോയിൻറ്സ് ഇതിനകത്തുണ്ട്. അതാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇഫ് എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇൻ്റർവെൽ എ ബി ആൻഡ് എഫ് എഫ് എ നോട്ടിക്കൽ എഫ് ഓ ബി, ദെൻ എഫ് അസ്യൂംസ് എവറി വാല്യൂ ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് വൺസ്. അത് ഇതേ ഇത് തന്നെ എടുത്ത് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ എഫ് ഒ സീറോ, എഫ് ഓ സീറോ എന്ന് പറയുന്ന സാധനം സീറോ അല്ലേ, എഫ് എഫ് ടു എന്ന് പറയുന്ന സാധനം എന്താ ഫോർ അല്ലേ. എല്ലാ ഈ എഫ് ഓഫ് എക്സുകളും ഇതിൻ്റെ ഇടയിലല്ലേ ഉള്ളേ, എഫ് ഓഫ് സീറോൻ്റെ എഫ് ഓഫ് ടു ഉണ്ട്. അപ്പോൾ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ അല്ലേ. അപ്പോൾ ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് സീറോ എഫ് ഓഫ് ടു നോട്ട് ഈക്വൽ അല്ലേ, എഫ് ഓഫ് സീറോയും നോട്ട് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് ടു. പൂജ്യത്തിൻ്റെ ഇമേജ് രണ്ടിൻ്റെ ഇമേജ് വേറെ വേറെ അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഓരോ പോയിൻസുകളും, ഇതിൻ്റെ ഇടയിലുള്ള ഓരോ പോയിൻസിനും അതിൻ്റെ ഇമേജസുകൾ കംപ്ലീറ്റ് എവിടെ ഉണ്ടാവും, ഈ പൂ ഇതിൻ്റെ എന്താ എവറി വാല്യൂ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ഉണ്ടാവും. കാരണം ഇത് ഏറ്റവും വലിയ വില അല്ലേ എഫ് ഓഫ് ടു, ഇത് ഏറ്റവും ചെറിയ വില അല്ലേ. ബാക്കി എല്ലാ ഇമേജും ഇടയിൽ കിടക്കുന്ന പൂജ്യത്തിൻ്റെയും നാലിൻ്റെയും ഇടയിലുണ്ടാവും. അതാണ് പറഞ്ഞത്, എല്ലാ ബാക്കിയുള്ള എല്ലാ വിലയും എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബീൻ്റെയും ഇടയിലുണ്ടാവും, അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവും. ദ ഇമേജ് ഓഫ് എ ക്ലോസ് ഇൻ്റർവെൽ ഉണ്ട്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് എ ക്ലോസ് ഇൻ്റർവെൽ. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലോസ് ഇൻ്റർവെൽ എടുക്കുക, ഒരു ക്ലോസ് ഇൻ്റർവെൽ സീറോ ടു. ഞാനൊരു മാപ്പിംഗ് വരച്ചു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എസ് സ്ക്വയർ. ഇതിൻ്റെ ഇമേജ് എന്താ സീറോ സീറോയിലേക്ക് മാപ്പ് ചെയ്യും, ടു എടുത്തേക്ക് മാപ്പ് ചെയ്യുന്നത് ഫോറിലേക്ക്. ഇത് ക്ലോസ് ഇൻ്റർവെൽ ആണ്, ക്ലോസ് ഇൻ്റർവെൽ സീറോ ടു. ഇനി ഇത് എക്സുകളല്ലേ, ഇത് എഫ് ഓഫ് എക്സുകളല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ വലിയ വിലയും ചെറിയ വില സീറോ ഫോറിൻ്റെ ഇടയിലാണ് ആര് എഫ് ഓഫ് എക്സ് ഉള്ളത്, എഫ് ഓഫ് എക്സുകൾ. ഇത് എക്സ് സീറോൻ്റെയും രണ്ടിൻ്റെ ഇടയിൽ, എഫ് ഓഫ് എക്സുകൾ ഇടിയ സീറോൻ്റെയും നാലിൻ്റെ ഇടയിൽ. ഓക്കെ, മാത്രമല്ല ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ഇമേജ്, ഇതിൻ്റെ ഇതിൻ്റെ കണ്ടിന്യൂസ് ഇമേജ് ആണ് ആര്, ഇതിൻ്റെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമേജ് അല്ലേ. ഇങ്ങനെ വന്ന ഇമേജ് ഇവിടെ അല്ലല്ലേ. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ ഈ സാധനം എഫ് ഓഫ് എക്സ്, എക്സ് ക്ലോസ്ഡ് അല്ലേ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ് ക്ലോസ്ഡ് ആണ്. അതാണ് പറയുന്നത്, ദ ഇമേജ് ഓഫ് എ ക്ലോസ് ഇൻ്റർവെൽ അണ്ടർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് എ ക്ലോസ് ഇൻ്റർവെൽ. ഒരു ക്ലോസ് ഇൻ്റർവെല്ലിനെ ആയിരിക്കും. എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഇസ് കണ്ടിന്യൂസ് ഓൺ ആർ ആൻഡ് ഇഫ് ആൻഡ് ഓൺലി ഹാവ് എ ഓപ്പൺ സെറ്റ് ഇൻ ജി, എഫ് ഇൻ വേഴ്സ് ജി ഈസ് ഓപ്പൺ ഇൻ ആർ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാപ്പിംഗ് എടുക്കുക, ഇത് റിയൽ ലൈനാണ്, ഇത് റിയൽ ലൈനാണ്. ഞാനൊരു എന്തെടുക്കുന്നത്, ഒരു ഒരു നമുക്ക് ഇതെടുക്കാം, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ഈ സാധനം കണ്ടിന്യൂസ് ആവണമെങ്കിൽ, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടിന്യൂസാണ്, കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താ പറയുന്നത്, ഇവിടെ നിങ്ങൾ ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഓപ്പൺ സെറ്റ് എടുക്കണം, ഇവിടെ ഓപ്പൺ സെറ്റ് നിങ്ങൾക്ക് ഫോർ നയൻ എടുക്കുക. ഇവിടെ നിന്ന് ഇവിടുത്തെ വരെയുള്ള പോയിൻ്റ് ഒന്ന് ഫോർ നയനും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇമേജ് ഇവിടെ എന്താ വരിക, രണ്ട് വരും. ഇതിൻ്റെ തിരിച്ചുള്ള ഇമേജ് ത്രീ, കാരണം രണ്ടാണല്ലോ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ എന്താ എക്സ് സ്ക്വയർ. അപ്പോൾ രണ്ടാണ് ഇടത്തേക്ക് മാപ്പ് ചെയ്യുക നാലിലേക്ക്, മൂന്നാണ് ഇടത്തേക്ക് മാപ്പ് ചെയ്യുക ഒമ്പത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഓപ്പൺ സെറ്റ് എടുത്ത് അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഈ സാധനം ഇവിടെ എന്തായിരിക്കും, ഇത് ടു ത്രീ എന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഓപ്പൺ ആണെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഇസ് കണ്ടിന്യൂസ് ആണ്, ആർ കണ്ടിന്യൂസ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഫാൻ ഓൺലി, ഈ ഫാൻ ഓൺലി. ഇപ്പം തിരിച്ച് അങ്ങോട്ടും കൊണ്ട് പറയാം, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആയിരിക്കും. ഏത് ഇൻവേഴ്സ് ഇമേജ് എടുത്ത് ഓപ്പൺ സെറ്റ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഫാൻ ഓൺലി പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ ഫാൻ ഓൺലി എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫാൻ ഓൺലി ഇപ്പോൾ പറയുകയാണെങ്കിൽ
ഏതൊരു ഓപ്പൺ സെറ്റ് ഇവിടെ എടുത്ത് ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ സെറ്റ് എടുക്കുക, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഈ ഫംഗ്ഷൻ ചുവപ്പ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും ഓപ്പൺ ആയിരിക്കുമോ, തിരിച്ചും മറിച്ചും പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പേര് സാധനം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഫംഗ്ഷൻ എഫ് എം ആർ ടു ആർ ഇസ് കണ്ടിന്യൂസ് ആണ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി ക്ലോസ് സെറ്റ് ഇൻ എഫ് എം എഫ്. ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ സാധനം തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ ഒരു ഓപ്പൺ സെറ്റ് അല്ലേ എടുത്തത്, ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആയിരിക്കുന്നു. ഇവിടെ നമ്മളൊരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ഇവിടെ ആണ് എഫ്രം ക്ലോസ് സെറ്റ് എടുത്തതിനും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ സംഭവം സംഭവിക്കും കേട്ടോ, ഓർമ്മിച്ച് വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന. ഇഫ് എ വൺ ടു വൺ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ആണ് ആൻഡ് സ്ട്രിക്ട്ലി മോണോട്ടോണിക് ആണ് ക്ലാസ് എഫ് ഇൻ ബേസ് ഇസ് ഓൾസോ കണ്ടിന്യൂസ് ആണ്. അതായത് നോക്കളെ എന്താണ് സ്ട്രിക്ട്ലി മോണോട്ടോണിക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഒറ്റ വാക്കിലാണ് പറയുക. ഇതിപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഇത് സ്ട്രിക്ട്ലി മോണോട്ടോണിക്കാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു ഇവിടെ ഒരു സീറോ മുതൽ ഒരു പത്തെടുക്കുന്നു, സീറോ മുതൽ പത്ത്, സീറോ മുതൽ പത്ത് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇത് വൺ വൺ ആണ്, ഈ ഫംഗ്ഷൻ വൺ വൺ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടിന് മാപ്പ് ചെയ്യുന്ന രണ്ടിലേക്ക്, മൂന്ന് മാപ്പ് ചെയ്യുന്ന മൂന്നിലേക്ക്, അപ്പോൾ ഒന്നിന് ഒന്ന്, ഒന്നിന് ഇവിടെ ഒന്ന് ഒരു ഇമേജ്, ഓക്കെ, രണ്ട് മാപ്പ് ചെയ്യുന്ന രണ്ടിലേക്ക്, മൂന്ന് മാപ്പ് ചെയ്യുന്ന മൂന്നിലേക്ക്. ഇപ്പോൾ കാരണം എന്തുകൊണ്ട് എഫ് എക്സ് ആയതുകൊണ്ട് ഇത് വൺ വൺ ഫംഗ്ഷനാണ്, ഒന്നിനൊന്നുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ എഫ് ഇൻവേഴ്സ് ഇപ്പം പൂജ്യം പത്തില്ലേ, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, ഇൻവേഴ്സ് ഇമേജ്, ഇൻവേഴ്സ് ഇമേജ് പൂജ്യം പത്തിനുള്ള കിട്ടുമല്ലോ നമുക്ക്, ഇൻവേഴ്സ് ഇമേജ് ഈ എല്ലാ പോയിന്റിലും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം ഇവിടെയുള്ള സാധനം കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ മാപ്പ് ചെയ്യുക. ഇനി ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ സീറോ സീറോ ടെൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്തിനു കിട്ടും, സീറോ ടെന്നു കിട്ടും. അപ്പോൾ അത് ഈ ഇൻവേഴ്സ് ഇമേജ് എന്താണ്, ഈ ഈ പോയിൻറ്സുകളിൽ കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഇസ് ആൾസോ കണ്ടിന്യൂസ് ഓൺ ഫംഗ്ഷൻ വൺ ടു വൺ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂ സ്ട്രിക്ട്ലി മോണോട്ടോണിക്, ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ഓൺ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആയിരിക്കും. ഇതാണ് എന്ത്, ഇതാണ് എഫ് ഓഫ് എ, ഇതാണ് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ സാധനം. എഫ് ഓഫ് ടെൻ അല്ലേ, ഇതാണ് ബി, ഇത് എ, ഇങ്ങനെ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇത് എ ബി ബി, ഇത് എഫ് എഫ് എ ഇവിടെ തന്നെയാണ് ഉണ്ടാകുക, എഫ് എഫ് ബി എടുത്തിട്ടുണ്ടാകും എഫ് ബി. ഇപ്പോൾ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ അത് ഇവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. യൂണിഫോം കണ്ടിന്യൂറ്റി ഞാൻ പഠിപ്പിച്ചതാണ് വളരെ വിശദമായിട്ട്. യൂണിഫോം കണ്ടിന്യൂറ്റിയിൽ കാര്യമായിട്ട് എവിടെ ഒന്നും പറയാനില്ല, ജസ്റ്റ് ഇതൊന്ന് വായിച്ചാൽ മതി കേട്ടാ. ഇത് ഒന്ന് ജസ്റ്റ് നോക്കാം, ഈ സാധനം ഇത് ഒരു സംഭവമാണ്, യൂണിഫോം കണ്ടിന്യൂറ്റി ഞാൻ വിശദമായി പഠിപ്പിച്ചതാണ്. പക്ഷേ ഒന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, ഇത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 32 മിനിറ്റായി, നെക്സ്റ്റ് വീഡിയോ കൊടുക്കാം.